നടക്കുന്ന എയ്ഡ്സ് പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു കലാ പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പരിപാടിയിൽ നമുക്കിവിടെ അവതരിപ്പിക്കുന്നത് പരിചരി സംഘമാണ് ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം എയ്ഡ്സ് December 1 എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എല്ലാ വർഷവും. അപ്പോൾ December 1 മാത്രം ഒതുങ്ങാതെ എയ്ഡ്സ് ദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അതിനുള്ള ഒരു പ്രചരണ പരിപാടി എന്ന രീതിയിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസിൻ്റെ നേതൃത്വത്തിൽ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ എയ്ഡ്സ് രോഗികൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന ആൾക്കാർ അവിടെ ഒറ്റപ്പെടാതെ തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് തന്നെ അവരെ കൊണ്ടുവന്ന് നമ്മളിൽ ഒരാളായി കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട ചികിത്സാ രീതികളെ പറ്റി പറഞ്ഞു കൊടുക്കുകയും അങ്ങനെയുള്ള ഒരു പ്രധാന ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട വടകര നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി അശോകേട്ടാണ് അവരെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ നമ്മുടെ ഈ നൃത്താഞ്ജലി കലാസംഘത്തിലുള്ള ഏതോ സാഹചര്യത്തിൽ ചിലർക്കെങ്കിലും എയ്ഡ്സ് ബാധിച്ച് നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ അത്തരം രോഗങ്ങൾ തടയേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഈ എയ്ഡ്സ് രോഗം പടരാതിരിക്കാനും അത് തടയാൻ വേണ്ടി ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഇങ്ങനെ ഒരു ബോധവൽക്കരണ കലാജാഥ സംഘടിപ്പിച്ചിട്ടത്. ഇവിടെ ഒരു തെരുവ് നാടകം നടക്കുന്നുണ്ട്. എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച ആളായിരുന്നു. ദേശം വാണിയിരുന്ന ഉന്നത പുരാണിരുന്നേ ഏഴാ ഞങ്ങളെ ദൈവോ ഉന്നതമുരാണിരുന്നേ ഈ കൃപാസനത്തോടെ ഏർപ്പാടൊക്കെ ഇരുന്നത് എന്തായാലും സന്തോഷം.
നമ്മുടെ ജന്മനക്ഷത്രം നിർത്തിവെച്ച വിനിയാണേ. നമ്മുടെ അപ്പത്തിനും എനിക്ക് അറിയായിരുന്നു. ഭാവിയിലേക്ക് അപ്പത്തുമായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോഴേ ശശിയായി തീരൂന്ന് മാത്രമേ. ക്ഷേത്രങ്ങളിലും മറ്റും വഴിപാടിലൊക്കെ എടുക്കുമ്പോഴേ ചുറ്റിലും തന്നെയും പണിക്കാൻ സ്ത്രീകളൊക്കെ ഉണ്ടാവുമ്പോഴേ നമ്മുടെ നക്ഷത്രത്തിന്റെ പേര് പറയുമ്പോ അവരുടെ കുണ്ണെങ്കിൽ കുണ്ണെങ്കിലുള്ള ചെയ്യുന്നല്ലോ. നമുക്ക് തീരെ സഹിക്കുന്നില്ലോ. കുറ്റം പറയാൻ പറ്റുമോ? പൂരത്തിനൊരു പുഷ്പാഞ്ജലി, പൂരത്തിനൊരു വെടിവെള്ളം മാറി. ചില ബന്ധങ്ങൾ അങ്ങനെ തന്നെയാണ്, എത്ര തന്നെ അകത്തി മാറ്റിയാലും അകന്നു പോവില്ല. ഇനി നമ്മെ വാട്ടി പാടുമ്പോഴേ ആ രണ്ട് സ്ഥലങ്ങളിൽ അത്ര ശക്തി കൊടുക്കണം. ഏത് തമ്പുരാനെ വാട്ടി പാടിയപ്പേ ഏടക്കാ ശക്തി കൊടുത്തെന്ന് അറിയുമല്ലവാ. ഒന്നാമത് തമ്പുരാന്റെ ജന്മനക്ഷത്രം ഏതാ? രണ്ടാമത് എവിടെയാ ശക്തി കൊടുത്തു എന്ന് അറിയോ? കുശ തമ്പുരാന്റെ നാമധേയം ഏത്? പിന്നെ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതെന്താ അറിയോ? കുശലറിയോ? അതൊക്കെ പോട്ടെ, തമ്പുരാനറിയോ? ജന്മദിനം.